എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്തു നമ്മുടെ കൂടെ പൂർണ്ണമായും സഹകരിക്കുകയായിരുന്നു ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാനും പ്രവർത്തകൻ. അവർക്കുള്ള അഗൈതവുമായ നന്ദി ആദ്യം തന്നെ പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ സമൂഹത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾ അതെല്ലാം നമ്മുടെ എല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. അത് സംബന്ധിച്ച് കൂടുതൽ ഞാൻ വിശദമാക്കുന്നില്ല. ജീവകാരുണ്യ മേഖലയിൽ അതുപോലെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ കലാകായിക മേഖലകളിൽ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൽ അങ്ങനെ സർവതല സ്പർശിയായി നമ്മുടെ അഴീക്കോട് പ്രത്യേകിച്ച് അഴീക്കോട് പഞ്ചായത്തിൽ വളരെ നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ട്രസ്റ്റാണ്. ഏതാണ്ട് 400-ഓളം കുട്ടികളെ ഒരു വർഷം സ്പോർട്സ് രംഗത്ത് പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി സെലക്ട് ചെയ്ത് ഒരു അക്കാദമി തന്നെ ആരംഭിച്ച് പ്രവർത്തിച്ചു വരികയാണ്. ഇങ്ങനെ എല്ലാ തരത്തിലും പ്രവർത്തിക്കുന്ന ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള രാമേന്ദ്രൻ മാഷ്, അതുപോലെ നസീർ മിലാൻ, അവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ എല്ലാ കലാകാരന്മാരെയും ഓരോരുത്തരെയും പ്രത്യേകമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി അവതരിപ്പിക്കുന്നതിനായി അവരെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ഇന്നത്തെ പരിപാടി സ്പോൺസർ ചെയ്ത ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന അതിൻ്റെ സെക്രട്ടറി കെ രാജേന്ദ്രൻ അവർ ചെറിയൊരു സ്പീച്ച്, നമ്മൾ സാധാരണ പരിപാടി സ്പോൺസർ ചെയ്യുന്ന ആളുകൾക്ക് ചെറിയൊരു സ്പീച്ചിനുള്ള സന്ദർഭം നൽകാറുണ്ട്. അതിനായി അവരെ ക്ഷണിക്കുക. രാജേന്ദ്രൻ ശരി. നമസ്കാരം. ദയാ കണ്ണൂരാണ് ഇന്നത്തെ പരിപാടി സ്പോൺസർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ 12 കൊല്ലക്കാലമായി ദയാ ട്രസ്റ്റും 4 വർഷമായി ദയാ അക്കാദമിയും വളരെ നല്ല രീതിയിൽ
പ്രവർത്തിച്ചു വരികയാണ്. കോവിഡിന്റെ ശരിയായ സമയത്താണ്, ഞങ്ങൾ ദയാ അക്കാദമിയുടെ പ്രവർത്തനം തുടങ്ങിയത്. പല രക്ഷിതാക്കളും അവരുടെ കുട്ടികൾ മൊബൈൽ ഫോണിന് അഡിക്റ്റായി യാതൊന്നും ചെയ്യാത്ത രീതിയിൽ വീട്ടിൽ രാത്രി 2 മണിവരെയും പകൽ ഉറക്കുവായി കഴിയുന്ന സമയത്ത് ഞങ്ങളെ സമീപിക്കുകയും ഇതിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കണം എന്നാവശ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായി ദയയുടെ ചെയർമാൻ ഡോക്ടർ സൂരജ് ആലോചിച്ച് കുട്ടികളുടെ മറ്റു മേഖലകളിലേക്ക് മാറ്റിക്കൊണ്ട് കുട്ടികളുടെ ഈ മൊബൈൽ അഡിക്ഷൻ മാറ്റണം എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ദയാ അക്കാദമി തുടങ്ങിയത്. ദയാ അക്കാദമി തുടങ്ങി 4 വർഷം പിന്നിടുമ്പോൾ ദയാ അക്കാദമിയിൽ പ്രാക്ടീസ് ചെയ്ത കുട്ടികൾ നാഷണലിൽ വരെ എത്തി നിൽക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ സ്പോർട്സ് സ്കൂളുകളിൽ ദയയിൽ പഠിച്ച കുട്ടികൾ പരിശീലനം നേടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തികച്ചും അഭിമാനകരമാണ് ഈ പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ പല രക്ഷിതാക്കളുടെയും ഭാഗത്തു നിന്ന് ആവശ്യം വന്നതിനെ തുടർന്ന് കലാരംഗത്തേക്കും ദയ കാൽവെച്ചിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ മാസ്റ്ററുടെ ശിക്ഷണത്തിൽ കുട്ടികൾ സംഗീതം പഠിക്കുകയും അതുപോലെ തന്നെ തലശ്ശേരിയിലെ സഞ്ജീവ് ദിൽന നൃത്ത ദമ്പതികളുടെ കീഴിൽ ഡാൻസ് പഠിച്ചുകൊണ്ട് കുട്ടികൾ കലാരംഗത്തേക്കും കടന്നിരിക്കുകയാണ്. നമ്മുടെ ഈ മികവിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച കുട്ടികളെയും രക്ഷിതാക്കളെയും നാട്ടുകാരെയും അകമഴിഞ്ഞ് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം എന്നത് പറഞ്ഞ് പഴകിയ പ്രയോഗമാണ്. എങ്കിലും നാം എല്ലാം കൂടുമ്പോൾ മറ്റൊരു വ്യത്യാസവുമില്ലാതെ അതൊരു വലിയ കുടുംബമായി തന്നെയാണ് മാറുന്നത്. അങ്ങനെ കഴിഞ്ഞ 6 ദിവസങ്ങളിലായി അഴീക്കോട് എന്ന നമ്മുടെ ഗ്രാമം വലിയൊരു കൂട്ടുകുടുംബമായി ഇവിടെ ഒന്നു ചേരുകയാണ്. ഇന്ന് അഴീക്കോടിൻ്റെ വർണ്ണരാശികൾക്ക് 7-ാമത്തെ രാവാണ്. ആഴത്തിൽ തൊടുന്ന സംഗീതവുമായി ശ്രീ കാഞ്ഞങ്ങാട് രാമചന്ദ്രനും പാട്ടിൻ്റെ ആഘോഷവുമായി നസീർ മിനലയും ഈ രാത്രിക്കൊപ്പം ചേരുന്നു. അഴീക്കോട് ഫെസ്റ്റിൻ്റെ 7-ാം ദിനത്തിൽ ദയാ കണ്ണൂർ അവതരിപ്പിക്കുന്ന മ്യൂസിക് ആൻഡ് ഡാൻസ് നൈറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. 7-ാം രാവിൻ്റെ ഈ ആഘോഷം നമുക്ക് ആസ്വദിക്കാം ഒരുമിച്ച്. ഗുഡ് ഈവനിംഗ് അഴീക്കോട്. ഒരു നിറഞ്ഞ കൈയടി എല്ലാവരും ചേർന്ന് തരൂ പ്ലീസ്. ഏ സബോ, ഞങ്ങളുടെ സംഗീത നൃത്ത വിരുന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫെസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ നാട്ടിലെ മുഴുവൻ ആളുകളും ദാ ഇവിടെ കൂടിച്ചേരും. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫെസ്റ്റ് അറേഞ്ച് ചെയ്ത ഗ്രാമപഞ്ചായത്തിന്, അഴീക്കോട് ഗ്രാമപഞ്ചായത്തിന് ആദ്യം തന്നെ താങ്ക്സ് അറിയിക്കുകയാണ്. ഒരുമിച്ച് ഞങ്ങൾക്ക് ഇന്ന് ഈ ഒരു വേദി തന്ന ആ ഒരു പഞ്ചായത്ത് മെമ്പേഴ്സിനോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും ആദ്യം തന്നെ അറിയിക്കുകയാണ്. എസ് അഴീക്കോട് എന്ന് പറയുമ്പോൾ തന്നെ സുകുമാർ അഴീക്കോട് നമ്മുടെ പ്രശസ്തനായ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിലൂടെയാണ് ഈ ഒരു ഗ്രാമം അറിയപ്പെടാൻ തുടങ്ങിയത്. ഇപ്പോൾ ദയാ അക്കാദമി അഴീക്കോടിൻ്റെ അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾക്ക് പ്രചോദനമായിട്ട് മാറിയിരിക്കുകയാണ്. അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ദയാ അക്കാദമിയുടെ പ്രവർത്തനം ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ദയാ അക്കാദമിനെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും അറിയും പോലെ തന്നെ ഇപ്പോൾ മൊബൈൽ ഫോണുകളിലൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഫുഡ് കൊടുക്കണമെങ്കിൽ മൊബൈൽ ഫോൺ വേണ്ടി വരും അല്ലേ. അതിൽ നിന്നൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ദയാ അക്കാദമി നടത്തുന്ന ഒരു പ്രവർത്തനം, അതും സൗജന്യമായിട്ടാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബോക്സിംഗ് ആയാലും സ്പോർട്സ് ആയാലും എല്ലാ വിധത്തിലുള്ള കലാപരമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദയാ അക്കാദമി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. എല്ലാവരെയും സ്നേഹത്തോടെ ഇന്നത്തെ ഈ ഒരു സംഗീത വിരുന്നിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ദയാ കണ്ണൂരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കണ്ണൂരിൻ്റെ ആഭിമുഖ്യത്തിൽ സിനിമാ പിന്നണി ഗായകരായിട്ടുള്ള രാമചന്ദ്രൻ മാസ്റ്ററും കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാസ്റ്ററും അതുപോലെ തന്നെ നസീർ മിന്നലിയും അണിയിച്ചൊരുക്കുന്ന മ്യൂസിക് ആൻഡ് ഡാൻസ് നൈറ്റിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. എല്ലാവരും ഒരിക്കൽ കൂടി നിറഞ്ഞ കൈയടി എല്ലാവരും ചേർന്ന് പ്ലീസ്. ഓക്കെ, അപ്പോൾ അതിനു മുൻപ്, നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഏറ്റവും ബഹുമാനപ്പെട്ട കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാസ്റ്ററെ ഏറ്റവും ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്.
കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ. പനിനീർ മഴ എന്ന ചിത്രത്തിലൂടെ എം കെ അർജുനന്റെ സംഗീതത്തിൽ ഗായകനായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ നിരവധി ചിത്രങ്ങളിൽ പല സംഗീത സംവിധായകരുടെയും സംഗീതത്തിൽ ഗാനങ്ങൾ ആലപിച്ചു. ഡാലിയ പൂക്കൾ എന്ന സിനിമയിലൂടെ സംഗീത സംവിധായകനായി. ഇന്ത്യക്കകത്തും പുറത്തുമായി 25,000-ത്തിലധികം സ്റ്റേജിൽ സംഗീത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാസ്റ്റർ ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കൂടിയാണ്. സ്വാഗതം ചെയ്യാം ഈ അതുല്യ കലാകാരനെ. Let's welcome Kanyangad Ramachandran Master. Please, please put your hands together. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷപ്രദമായ ഒരു സത്കർമ്മമാണ് ഈ കണ്ണൂർ ജില്ലയിലെ അഴീക്കോടിൻ്റെ ഹൃദയഭാഗത്ത് നടക്കുന്നത്. ദയാ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കലാകായിക പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. എൻ്റെ ആത്മസുഹൃത്തും പ്രിയങ്കരനുമായ ശ്രീ സൂരജിൻ്റെയൊക്കെ ആ ദയാ എന്ന രണ്ടക്ഷരത്തിൻ്റെ സത്യവും അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് ഈ നമ്മുടെ നാട്ടിൻ്റെ അഭിമാനപാത്രങ്ങളായ കായിക രംഗത്തും കലാരംഗത്തും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചും കൊണ്ട് ഒരുപാട് ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങളെ ജനഹൃദയങ്ങളിൽ ഇടം നേടിക്കൊടുക്കുക എന്നതാണ് അതിൻ്റെ സത്യവും തത്വവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതോടുകൂടിയാണ് ഇന്നിവിടെ ഈ സംഗീത പരിപാടി അവതരിപ്പിക്കാനുള്ള ഒരു കർമ്മം നമുക്കും കിട്ടിയത്. എത്രയോ നല്ല ചെറിയ കലാകാരന്മാർ നമ്മുടെ അഴീക്കോട് ഭാഗത്തുണ്ട്. അവരെയൊക്കെ പരിശീലിപ്പിച്ച് പരിപോഷിപ്പിച്ച് അവരിൽ പ്രകൃതി അല്ലെങ്കിൽ ജഗദീശ്വരൻ കൊടുത്തിരിക്കുന്ന സിദ്ധിയെ പരിപാലിച്ചും കൊണ്ട് അവരെ വലിയ കലാകാരന്മാക്കി ജനഹൃദയങ്ങളിലേക്ക് ഇടം തേടിക്കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഇന്നിവിടെ ഈ പരിപാടി നടത്തുന്നത്. സംഗീതം എന്ന് പറയുന്നത് തന്നെ MUSIC എന്ന് പറഞ്ഞാൽ മെലോഡിയസ് അൺ ഇൻറ്ററപ്റ്റഡ് സ്പിരിറ്റ് ഇൻ കോസ്മോസ് എന്നാണ്. മെലോഡിയസ് ശ്രവണസുന്ദരമായ യു അൺ ഇൻറ്ററപ്റ്റഡ് എവിടെയും നിൽക്കാതെ അവിരാമമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്പിരിറ്റ് യെസ് സ്പിരിറ്റ് ആത്മാവ് ഇൻ കോസ്മോസ് പ്രപഞ്ചത്തിൽ നിർത്താതെ അവിരാമമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശ്രവണസുന്ദരമായ ശബ്ദവിശേഷമാണ് സംഗീതം. അതിൻ്റെ ഒരു തായ് പേര് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഉണ്ട് എന്നുള്ള കാര്യം പരമസത്യമാണ്. ഏതായാലും ഇവിടെ അരങ്ങേറുന്ന എല്ലാ കലാകാരന്മാർക്കും സർവ ഐശ്വര്യങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും ശുദ്ധമായ മനസ്സിൻ്റെ ഒരു ആത്മാർപ്പണ ബോധത്തോടു കൂടിയുള്ള അവരോട് പരിപോഷിപ്പിച്ചെടുക്കാനുള്ള മനസ്സും എല്ലാ പരിപാടിക്കും ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്കൊക്കെ കലാപരമായിട്ട് ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. യെസ്, അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളുടെ കൈകൾ തമ്മിൽ കൂട്ടിയടിക്കുന്ന ഒരു ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. യെസ്, ഒരു നിറഞ്ഞ കൈയുടെ ഒരു നിറഞ്ഞ കൂവൽ ഒരുമിച്ച് തന്നെ റെഡി, 1, 2, 3 സ്റ്റാർട്ട് പ്ലീസ്. പോരല്ലോ, ഇത്രയും ജനങ്ങളുടെ ആ ഒരു ആരവം കേൾക്കാനില്ലല്ലോ. ഒരു നിറഞ്ഞ കൂവൽ ഒരിക്കൽ കൂടി. യെസ്, അപ്പോ ഇത് തന്നെ തുടക്കം മുതൽ അവസാനം വരെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ദയാ അക്കാദമിയിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ സംഗീത പ്രതിഭകളുടെ കലാവിരുന്നുകളൊക്കെ നിങ്ങൾ ആസ്വദിക്കുക. ഓക്കെ, ആദ്യം തന്നെ ഈ ഒരു പരിപാടിയോട് അനുബന്ധിച്ച് കുറേയധികം ഫെസ്റ്റ് കാര്യങ്ങൾ, നമ്മുടെ റൈഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഈ ഒരു പരിപാടിയോടനുബന്ധിച്ച് ഭക്തിസാന്ദ്രമായിട്ട് തന്നെ ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ ഭക്തിഗാനവുമായി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ്, ലെറ്റ്സ് വെൽക്കം നസീ. യെസ്, എത്രയും സ്നേഹത്തോടെ നജീഷ് അഴീക്കോട് അദ്ദേഹത്തെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹലോ, എല്ലാവർക്കും നല്ലൊരു സായാഹ്നം.
ആശംസിച്ചു. ഓക്കെ, ോടിന്റെ പ്രിയപ്പെട്ട കലാകാരനാണ്, ഗായകനാണ്, അതുപോലെ തന്നെ ദയ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ ഉടനീളം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. താങ്ക് യു സോ മച്ച്. അടുത്തതായി നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഒരു കലാകാരനാണ് ഈ ഒരു വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നത്. മലയാളം, ഹിന്ദി, തമിഴ് ഗാനങ്ങൾ അനായാസമായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള നസീർ മിന്നലെ. സൂര്യാ ടിവിയിൽ കേരളത്തിലെ തന്നെ ആദ്യ മിന്നലെ ബാൻഡ് പ്രോഗ്രാമിന് തുടക്കമിട്ടതോടെയാണ് മിന്നലെ എന്ന പേര് നസീറിൻ്റെ പേരിനൊപ്പം പതിച്ചു കിട്ടിയത്. റിയൽ ഫ്ലൈറ്റ് എന്ന സിനിമയിലൂടെ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വന്ന നസീർ മിന്നലെ പെൻമസാല, മുംബൈ ടാക്സി, കേണലും കിണറും തുടങ്ങി ഇപ്പോൾ
അയ്യർ കണ്ട ദുബായ് എന്ന സിനിമ വരെ എത്തി നിൽക്കുന്നു. നിരവധി ആൽബങ്ങളുടെയും ഭാഗമായ നസീർ മിന്നലയെ വേദിയിലേക്ക് നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനൊരു പ്രോഗ്രാം ക്ഷണിച്ച പ്രോഗ്രാമിന് ക്ഷണിച്ച ദയ അക്കാഡമിയോടും ദയ മെഡിക്കൽസിനോടും പ്രത്യേകിച്ച് സൂരജേട്ടനോടും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടും നന്ദി അറിയിക്കുന്നു. നല്ലൊരു കയ്യടി തരോ. താങ്ക് യു.
താങ്ക് യു സോ മച്ച്. യേശപ്പോ, സ്റ്റേജിൽ നിൽക്കുന്ന ഏതൊരു കലാകാരനായാലും കലാകാരികളായാലും അവരുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ പ്രേക്ഷകർ നൽകുന്ന ആ ഒരു സപ്പോർട്ടാണ്. കയ്യടി വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അടുത്തതായി വെൽക്കം ചെയ്യാൻ പോകുന്നു റിയാന രാജ്. തമിഴ് പ്ലേബാക്ക് സിംഗറാണ്, അതുപോലെ തന്നെ തമിഴ് ചാനൽ ഒരുപാട് ഷോകൾ ചെയ്തിട്ടുള്ള ഒരു കലാകാരിയാണ്, അതുപോലെ തന്നെ ഡാൻസറാണ്, ക്ലാസിക്കൽ ഡാൻസറാണ്. ഇത്രയും സ്നേഹത്തോടെ സിംഗിങ് പെർഫോമൻസ് കൂടിയായിട്ടുള്ള റിയാനയെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം റിയാന. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ആണല്ലോ അല്ലേ എല്ലാവരും? എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടോ? ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ പാടാനും ഡാൻസ് ചെയ്യാനും ഒരുപാട് കലാകാരന്മാരുണ്ട്. സോ അപ്പോൾ ലാസ്റ്റ് വരേക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഞങ്ങളുടെ ടോണിക്. സോ ഫസ്റ്റ് തന്നെ ഉഷാറായിട്ട് ഒരു കൈയടി. താങ്ക് യു. ഇത് ലാസ്റ്റ് വരെ ഓരോ കലാകാരന്മാർക്കും നിങ്ങൾ കൊടുത്തിട്ടേ ഇരിക്കണം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തമിഴ് സോങ് ആണ് എ ആർ റഹ്മാൻ സാറിൻ്റെ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സോങ്സ് ഇനിയും വരുന്നുണ്ട്. ഫാസ്റ്റ് നമ്പേഴ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡാൻസ് എല്ലാം ഉണ്ട്. ഓക്കെ, you
താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിന് ശേഷം ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസ് ആണ് വേദിയിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ദയിലെ കുട്ടികളുടെ ഡാൻസ് പെർഫോമൻസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. യെസ്, ലെറ്റ്സ് വെൽക്കം. ഒരു ഗ്രൂപ്പ് ഡാൻസുമായി വേദിയിലേക്ക് എത്തുന്നു അക്ഷര കെ, അനഘ, ദേവിക, ആവണി, പ്രജിഷ, ശ്രീത, നിതുന, രാജേഷ്.
താങ്ക് യു സോ മച്ച്. ഏസപ്പോ നമ്മള് ഡെയിലി റൊട്ടീനിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾ ഫുൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ജോലി ഭാരത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഫുൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. സോ മാക്സിമം ഈ ഒരു ഫെസ്റ്റും അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു സംഗീത വിരുന്നും നൃത്ത വിരുന്നൊക്കെ നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. എൻജോയ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഓക്കെ, അടുത്ത പരിപാടിയിലേക്ക് പോട്ടെ. ആർ യു റെഡി? Yes, okay. അടുത്തതായിട്ട് ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അതിനുവേണ്ടി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ്, ലെറ്റ്സ് വെൽക്കം പാർവതി അനീഷ്.
താങ്ക് യു സോ മച്ച്. യേശപ്പോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദയാ അക്കാദമിയിലെ കുട്ടികളാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് പെർഫോം ചെയ്യുന്നത്. ഒരുപാട് പരിശീലനങ്ങളാണ്, ഒരുപാട് കലാപരമായും കായികപരമായിട്ടുള്ള പരിശീലനമാണ് ദയാ അക്കാദമിയിലൂടെ അവർക്ക് വേണ്ടിയിട്ട് നൽകുന്നത്. അപ്പോൾ ഈ ഒരു ഡാൻസിൻ്റെ ആയാലും പാട്ടിൻ്റെ ആയാലും ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇവർ പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു വേദിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയും നിരവധി വേദികൾ കയറാനുള്ള കുട്ടികളാണ്. സോ അപ്പോൾ 2 മാസമൊക്കെ ആയിട്ടുള്ളൂ ഈ ഒരു പാട്ടിൻ്റെയും അതുപോലെ തന്നെ ഡാൻസിൻ്റെയും ഒക്കെ പ്രാക്ടീസ് ഇവർ തുടങ്ങിയിട്ട്. അതുപോലെ തന്നെ കായികപരമായിട്ടുള്ള പ്രാക്ടീസുകളും വർഷങ്ങൾക്ക് മുൻപേ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അടുത്തതായിട്ട് ഈ ഒരു വേദിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി എത്തുന്നു. അപ്പൊ ഡാൻസ് കളിക്കാൻ റെഡിയാണോ? അപ്പൊ എല്ലാവരും നിങ്ങളും ഞങ്ങളോടൊപ്പം കൂടണം. അതുകൊണ്ട് ഡാൻസ് ഒക്കെ കളിക്കാൻ എല്ലാവരും ചേർന്ന് ഓക്കെ. മോഹമുന്തിരി എന്ന ഒരു വണ്ടർഫുൾ സോങ്ങുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. ലെറ്റ്സ് വെൽക്കം കീർത്തിക രാഗേ. ചാന്ദക്കേ
അപ്പോ അടുത്തതായിട്ട് ഒരു വയലിൻ ഫ്യൂഷൻ ആണ്. കലോത്സവ വേദികളിലെ മിന്നും താരത്തെയാണ് ഈ ഒരു വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാൻ പോകുന്നത്. അപ്പോ ഈ ഒരു സെറ്റ് ചെയ്യാൻ വേണ്ട ഒരു ചുരുങ്ങിയ സമയത്തില് നമുക്കൊന്ന് സംസാരിക്കാം. ഓക്കെ, അപ്പൊ റൈഡുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? ഏത് റൈഡിലാ കൂടുതൽ കേറിയിട്ടുള്ളത്? തോണി ഇഷ്ടപ്പെട്ട റൈഡ് തോണിയാണോ? യെസ്. എല്ലാ ദിവസവും വരാറുണ്ടോ? അഴീക്കോട് ഫെസ്റ്റിൽ എല്ലാ ദിവസവും വരുന്നവരാണോ ഈ കാണുന്ന ജനസാഗരം? അതെ, എല്ലാ എല്ലാ ദിവസവും വരും. നമ്മൾ മാക്സിമം നമ്മളെ നാട്ടിൽ നടക്കുന്ന പരിപാടിയിൽ എൻജോയ് ചെയ്യണം അല്ലേ. ഓക്കെ, ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ ഓക്കെ, ഇന്ത്യൻ റുപ്പി നമ്മൾ എന്നും കൊണ്ട് നടക്കാറുണ്ട് അല്ലേ. ഓക്കെ, ഏറ്റവും വലുതായിട്ട് നിങ്ങളെ പേഴ്സിൽ ഇപ്പൊ കാണുന്ന റുപ്പി ഏതായിരിക്കും? 500 നോട്ടാണോ? 1000 2000? 1000 ഇല്ലാന്നാ. ഓക്കെ, 200 രൂപയാണോ? ഓക്കെ, ഫെസ്റ്റിന് വരുമ്പോ 200 രൂപ എനിക്ക് എന്താ മേടിച്ചു തരാ? എന്താ വേണ്ടത്? ഓക്കെ, ഓ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്ത്യൻ റുപ്പിയില് എത്ര ലാംഗ്വേജ് ഉണ്ട്? ടോട്ടൽ എത്ര ലാംഗ്വേജ് ഉണ്ട്? എത്ര പേർക്ക് അറിയാം? ഇപ്പൊ എല്ലാവരും ഇന്ത്യൻ റുപ്പി എടുത്തിട്ട് 10 രൂപ നോട്ടും അതുപോലെ തന്നെ 100 രൂപ നോട്ടൊക്കെ എടുത്തിട്ട് എത്ര അറിയോ? 2 രണ്ടിലേക്കും അറിയില്ല അറിയില്ല. ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. മൈക്കിൽ മൈക്കിൽ പറയും. 15 എന്ന് പറയുന്നത് എത്ര പേരുണ്ടാവും? 15 കുറവാ, റൈറ്റ് ആയിരിക്കോ? 15 ടോട്ടൽ എത്ര എന്നാണ് ചോദിച്ചത്? ടോട്ടൽ ടോട്ടൽ എത്ര? 5
പതിനഞ്ചല്ല, ടോട്ടൽ എത്രയുണ്ടാവും? ആ പറയൂ. എത്ര? പതിനഞ്ച് അല്ലെങ്കിൽ പതിനാല്, പതിനഞ്ചിന് മുകളിലോട്ടാ. ആ ഒരാൾ എണ്ണി തിട്ടപ്പെട്ട, നിന്റെ ഊടം കഴിഞ്ഞു പോയിക്കോ. പതിനേഴ് കറക്റ്റാന്ന് പറയുന്നത് എത്ര പേരുണ്ട്? അവിടെ നിൽക്കും, അവിടെ നിൽക്കും. മോളെ അവിടെ നിൽക്കും, മോളെ അവിടെ നിൽക്കൂ. എത്ര പേരുണ്ട്? ആരുമില്ല. മോളുടെ പേരെന്താ? ഇങ്ങോട്ട് വരൂ, എന്താ ഇങ്ങോട്ട് വരൂ. മോളുടെ പേരെന്താ? ശ്രീ വൈഷ്ണവി. ശ്രീ വൈഷ്ണവി പറഞ്ഞത് ശരിയാന്ന് സമ്മതിക്കുന്ന എത്ര പേരുണ്ട്? യെസ് നന്ദന, ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമ്മൾ അടുത്ത പെർഫോമൻസിലേക്ക് കടക്കുകയാണ്. ഓക്കെ യെസ്, അപ്പോ അടുത്ത പെർഫോമൻസിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോവുകയാണ്, ചില സാങ്കേതിക കാരണങ്ങളുണ്ട്. അപ്പോ പതിനേഴ് എന്ന് പറഞ്ഞ ആ ഒരു ആൻസർ ശരിയാണ്. ഒരു നിറഞ്ഞ കൈയ്യടി ബോക്ക് വേണ്ടിട്ട് കൊടുക്കും പ്ലീസ്. ഓക്കെ, ഇനി എല്ലാവരും ഓർമ്മിക്കുമെന്ന് ക്ഷണിക്കുകയാണ്. ഒപ്പം എൻ്റെ കോ ആങ്കറാണ്, കോ ആങ്കറായിട്ടുള്ള ലയാ ഗിരീഷിനെ ഈ ഒരു വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രൈം 21 ചാനലിന്റെ സബ് എഡിറ്ററാണ്, അതുപോലെ തന്നെ ഓൾസോ ഞാനും. ഓക്കെ യെസ്, അപ്പോൾ ലയാ ഗിരീഷിനെ ഇത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അമിത സൂരജിന്റെ പെർഫോമൻസ് അടുത്ത അല്പസമയത്തിനുള്ളിൽ തന്നെ നടക്കുന്നതാണ്. അടുത്തതായിട്ട് നിരവധി സ്റ്റേജുകളിൽ കേരളത്തിനകത്തും പുറത്തുമായി നിരവധി സ്റ്റേജുകളിൽ പെർഫോമൻസ് ചെയ്തിട്ടുള്ള രഞ്ജിനി ദിൽമേര എന്ന ഗാനവുമായി എത്തുന്നു. രഞ്ജിനി പ്ലീസ്, രഞ്ജിനി വെൽക്കം ടു ദ സ്റ്റേജ്. Noche la vida es completa hame to loot liya milke ishq walon ne bahut hi tang kiya ab tak in khayalon ne nasha chada jashri pe ko uthar pe शर्म रंग कहां देखा इश्क वालों ने हमें तो लूट लिया मिलके इश्क वालों ने बहुत ही तंग किया अब तक इन ख्यालों ने नशा चढ़ा शरीफी को उतार शर्म रंग कहां देखा दुनिया वालों ने उससे नहीं बात है नहीं यादों तो के साथ है मुझ पे नहीं बात है नहीं यादों तो के
താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോ അടുത്തതായിട്ട് വീണ്ടും ഒരു മനോഹര ഗാനവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ലെറ്റ്സ് വെൽക്കം നജീഷ് അഴീക്കോട്. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാറ്റുവട്ടിൽ, മാറ്റുവട്ടിൽ
താങ്ക് യു. താങ്ക് യു നദീഷേട്ട ഫോർ ദിസ് ബ്യൂട്ടിഫുൾ സോങ്. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ കുസൃതി ചോദ്യം കൂടി ചോദിക്കട്ടെ, ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതുവരെ ഒരു മുറിവ് പോലും ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ കൊലയാളി എന്ന് പേര് ദോഷം ലഭിച്ച ഒരു മരം ഏതായിരിക്കും? ആ മരം ഇതുവരെ ആർക്കൊരു മുറിവ് പോലും ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ കൊലയാളി എന്ന് പേര് ദോഷം ലഭിച്ച മരം ഏതായിരിക്കും? എവിടെ നോക്കിയോ വിളിച്ചു പറയുന്നു. ഓക്കെ, പ്ലീസ് കമോ. ആണോ? കറക്റ്റ് ആണോ? വരൂ വരൂ, മൈക്കിൽ പറ. കൊന്ന, എന്റെ പേര് അർജുൻ. യെസ്, അർജുൻ കൊന്ന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആയിരിക്കോ? ആണോ? കറക്റ്റ് ആണെങ്കിൽ ഒരു കയ്യടി കൊടുക്കാം. യെസ്, കൊന്ന മരം. ഓക്കെ, അർജുൻ അർജുൻ ഇങ്ങോട്ട് വരൂ. അർജുൻ, ഞാൻ പറയുന്ന കാര്യം പറയോ, ഒരു കാര്യം പറയോ, സ്വകാര്യ, ആരും അറിയണ്ട. ഓക്കെ, കളകളം ഇളകും ഒരു അരുവിയിൽ, അലകളിൽ ഒരു കുളിൽ ഒരു പുളകം. സ്പീഡിൽ പറയും. നമ്മൾ ഒരു കാര്യവും പറ്റത്തില്ല എന്ന് പറയാൻ പാടില്ല. ഓക്കെ ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കൂ. കളകളം ഇളകും ഒരു അരുവിയിൽ, അലകളിൽ ഒരു കുളിൽ. വേണ്ട, ഓക്കെ പൊക്കോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫെസ്റ്റ് ഒക്കെ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഈ ഒരു കണ്ടസ്റ്റ് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? 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 ഈ ഒരു ടങ് ടെസ്റ്റ് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കം ഓൺ, ട്രൈ, ജസ്റ്റ് ട്രൈ. ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. കെട്ടിച്ച് വിട്ട പെണ്ണിനോടും കടൽ കടന്ന പ്രവാസിയോടും ഉപദേശത്തോടെ പറയുന്ന ഒരു വാക്കുണ്ട്, എന്തായിരിക്കും അത്? കെട്ടിച്ച് വിട്ട പെണ്ണിനോടും കടൽ കടന്ന പ്രവാസിയോടും ഉപദേശത്തോടെ പറയുന്ന ഒരു വാചകം എന്തായിരിക്കും? നന്നായി വരുന്നു. ബസ്സിൽ കയറി യാത്രക്കാരോട് നന്നായി വരും. ഓക്കെ, വേറെ ആർക്കെങ്കിലും അറിയോ? അറിയോ? കെട്ടിച്ച് വിട്ട പെണ്ണിനോടും കടൽ കടന്ന പ്രവാസിയോടും ഉപദേശത്തോടെ പറയുന്ന ഒരു വാചകം. സിമ്പിൾ, ഹമ്പിൾ. അറിയില്ലേ? അറിയോ? ശ്രമിക്കൂ, ഏതെങ്കിലും ഒരു ആൻസർ പറയൂ. തെറ്റട്ടെ, കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ഫാമിലി മെമ്പേഴ്സ് ആണല്ലേ. നമ്മൾ ഒത്തുകൂടുമ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ ഒത്തുകൂടിയൊക്കെ ഫാമിലി മെമ്പേഴ്സ് ആണെന്ന് കരുതിക്കോളൂ. ഓക്കെ, നമ്മുടെ നാടാണ്, പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഫെസ്റ്റൊക്കെ നടക്കുന്നത്. ഡോക്ടർ എൻ കെ സൂരജ് പാണയിലിൻ്റെ നേതൃത്വത്തിലുള്ള, അദ്ദേഹത്തിൻ്റെ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ദയാ അക്കാദമിയിലെ കുട്ടികളുടെ പരിപാടിയാണ്. അതുപോലെ തന്നെ സംഗീത പ്രതിഭകളുടെ കലാപരിപാടികളാണ് വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ്യൻ, അത്രയേ ഉള്ളൂ. ഓക്കെ, അറിയോ? പറ ട്രൈ. ആ, പറഞ്ഞോ പറഞ്ഞോ, തെറ്റിയാലും കുഴപ്പമില്ല, വരട്ടെ. അറിയോ? എങ്കിലും നമ്മൾ ബസ്സിൽ കയറിയ ആൾക്കാരോട് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുമല്ലോ. ബസ്സിൽ കയറി കണ്ടക്ടറൊക്കെ പറയുമല്ലോ. ആ, പറയൂ. ആ, അതന്നെ, പോരട്ടെ. ഒന്ന് 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 ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ആ ആ, അത് തന്നെ. ഓക്കെ, ചേച്ചിക്ക് വരാനുള്ള ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നു. കേട്ട ആരെങ്കിലും ഉണ്ടോ? ആൻസർ കേട്ട ആരെങ്കിലും ഉണ്ടോ? പിടിച്ചു നിന്നോണേന്ന്. ഹലോ. ഓക്കെ. യെസ്, നന്ദന, നമുക്ക് അടുത്ത പെർഫോമൻസ് കേറാനുള്ള സമയമായിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഒരു ബ്യൂട്ടിഫുൾ സോങ്ങുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ലെറ്റ്സ് വെൽക്കം സംഗീത് രാഗേഷ്. Thank you.
യെസ്, താങ്ക് യു സംഗീത് രാഗേഷ്, താങ്ക് യു സോ മച്ച്. അടുത്തതായി ഒരു അടിപൊളി വയലിൻ പെർഫോമൻസുമായി അമിത സൂരജ്. പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ് അമിത സൂരജ്.
കേൾക്കാൻ പറയണ്ട.
Thank you so much for the beautiful performance. Yes, appo nammude oru fest inde bhagamayitte divasena narukkeduppu nadakkarunde innum adu njangal thettikkunnilla oru narukkeduppilekkanu povunnu adinu vendi Azhikode panchayath member mari oru vedhiyilekku snehathode swagatham cheyyukayanu innathe coupon narukkeduppil 5 perkkana njangal ivide innum sammanangal therunnathu aa oru narukkeduppilude sammanangal നൽകുമ്പോൾ ആ ഒരു സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പുഞ്ച പുട്ടുപൊടി ആൻഡ് ഫാമിലി വെഡിങ് സെന്റർ ആണ്. താങ്ക് യു സോ മച്ച്. ഈ സമയം നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരെ ഏറ്റവും സ്നേഹത്തോടെ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് കൂപ്പൺ നറുക്കെടുപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനുശേഷം ബാക്കിയുള്ള പെർഫോമൻസിലേക്ക് പോകുന്നതായിരിക്കും.
ആദ്യത്തെ നറുക്കെടുപ്പ് നടത്തുന്നത് രണ്ടാം വാർഡ് മെമ്പർ ആയിട്ടുള്ള മോഹിനി മാം ആണ്. മോഹിനി മാമിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. യെസ്, അപ്പോൾ ആ ഒരു ഭാഗ്യശാലി അല്ലെങ്കിൽ ആ ഒരു നേട്ടം കൈവരിച്ച ആ ഒരു സമ്മാനം ലഭിച്ചിരിക്കുന്ന ആരാണെന്നത് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കും. കൂപ്പൺ നറുക്കെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, അഞ്ചു പേരിൽ ഒരാൾ 2778 കൂപ്പൺ നമ്പർ 2778. ഹൈമ, ഹൈമയ്ക്കാണ് ആദ്യത്തെ ആ ഒരു സമ്മാനം ലഭിച്ചിരിക്കുന്നത്. നിറഞ്ഞ കൈയടി കൊടുക്കാം ഹൈമയ്ക്ക് വേണ്ടിയിട്ട്. എനിക്ക് വയ്യ, സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്ക് തന്നെ സമ്മാനം കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. മെമ്പർക്ക് തന്നെയാണ് ആ ഒരു സമ്മാനം പോയിട്ടുണ്ട്. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് എടുത്തൊന്നുമല്ല, ഞങ്ങൾ ശരിക്കും മിക്സ് ചെയ്തിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഹൈമ മാമിനുള്ളാണ് ആ ഒരു സമ്മാനം. ഫസ്റ്റ് ആ ഒരു സമ്മാനം തന്നെ പഞ്ചായത്ത് മെമ്പർ തന്നെ കൊണ്ടുപോയിരിക്കുകയാണ്. പുഞ്ച പുട്ടൂടി ആൻഡ് ഫാമിലി വെഡിങ് സെന്റർ സ്പോൺസർ ചെയ്തിരിക്കുന്ന ആദ്യ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഹൈമ മാഡത്തിനാണ്. അടുത്തത് ആറാം വാർഡ് മെമ്പർ ജയൻ സാറാണ് അടുത്തതായിട്ട് ആ ഒരു നറുക്കെടുപ്പ് നടത്തുന്നത്. 2783 നമ്പറിനാണ് രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത്. ഡാലിയ, ഡാലിയ ഫാൻസി ഇവിടെ ഉണ്ടോ? ഒരു നിറഞ്ഞ കൈയടി കൊടുക്കാം. ഡാലിയ ഫാൻസി രണ്ടാം സമ്മാനം സ്പോട്ട്, നമ്മൾ ഈ ഒരു സമ്മാനം സ്പോട്ടിൽ തന്നെ വിതരണം ചെയ്യുന്നതായിരിക്കും. അടുത്ത മൂന്നാം സമ്മാനത്തിനായിട്ടുള്ള നറുക്കെടുപ്പാണ്. പത്താം വാർഡ് മെമ്പർ ജലജ മാമാണ് അടുത്തതായിട്ടുള്ള ഒരു കൂപ്പൺ എടുക്കുന്നത്. 3012 കാവ്യ, 3012 ആണ് നമ്പർ. കാവ്യ, കാവ്യക്ക് ഒരു നിറഞ്ഞ കൈയടി എല്ലാവരും ചേർന്ന്. ഓക്കെ, അടുത്തത് നാലാം സമ്മാനത്തിനുള്ള നറുക്കെടുപ്പാണ്. പുഞ്ച പുട്ടുപൊടി ആൻഡ് ഫാമിലി വെഡിങ് സെന്റർ സ്പോൺസർ ചെയ്യുന്ന ആ ഒരു നറുക്കെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യത്തെ സമ്മാനം അടിച്ച വ്യക്തി തന്നെയാണ് ആ ഒരു നറുക്കെടുപ്പ് നടത്തുന്നത്. 3305 സജീവൻ, സജീവൻ ചേട്ടനാണ് അടുത്ത നറുക്കെടുപ്പിലൂടെ ആ ഒരു സമ്മാനം ലഭിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ലാസ്റ്റ് കൂപ്പൺ നറുക്കെടുപ്പാണ്. വൈസ് പ്രസിഡന്റ് റീന മാം ആണ് ആ ഒരു കൂപ്പൺ എടുക്കുന്നത്. ലാസ്റ്റ് കൂപ്പൺ നറുക്കെടുപ്പാണ് ഇന്നത്തെ പുഞ്ച പുട്ടുപടി ഫാമിലി വെഡിങ് സെന്റർ സ്പോൺസർ ചെയ്യുന്ന ഒരു സമ്മാനം ലഭിച്ചിരിക്കുന്നത്. 2856 ഹിജാസ്, 2856 ഹിജാസ്. അപ്പോ ഈ ഒരു സദസ്സിൽ ഇവർ ഇത്രയും പേരുണ്ടെങ്കിൽ ഈ ഒരു വേദിയിലേക്ക് കടന്നുവരാം ആ ഒരു സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി. അഞ്ചു പേരെയും സ്റ്റേജിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ്, സമ്മാനത്തിന് അർഹമായിട്ടുള്ള ആരെങ്കിലും ഈ ഒരു വേദിയിലുണ്ടെങ്കിൽ, സദസ്സിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക്. യെസ്, ആദ്യം തന്നെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർക്കുള്ള സമ്മാനം നമ്മൾ ഇവിടെ നിന്ന് നൽകുകയാണ്. നിറഞ്ഞ കൈയടി എല്ലാവരും ചേർന്ന്. പുഞ്ച പുട്ടുപൊടി ആൻഡ് ഫാമിലി വെഡിങ് സെന്റർ സ്പോൺസർ ചെയ്യുന്ന സമ്മാനമാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത ആരെങ്കിലും ഉണ്ടോ വിളിച്ച സമ്മാനത്തിന് അർഹമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ സദസ്സിൽ? ഇല്ല. ഓക്കെ ഓക്കെ, അപ്പോൾ അടുത്ത ആ ഒരു നാല് സമ്മാനവും ഞങ്ങൾ കാവ്യയുടെ നമ്പർ കാവ്യ അങ്ങനെ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. 3012 ആ ഒരു സമ്മാനത്തിന് അർഹമായിരിക്കുന്ന കാവ്യക്കുള്ള ആ ഒരു സമ്മാനം നമ്മൾ ഈ ഒരു വേദിയിൽ വെച്ച് നൽകുകയാണ്. രണ്ടാമത്തെ ആ ഒരു നറുക്കെടുപ്പിൽ പുഞ്ച പുട്ടുപടി ഫാമിലി വെഡിങ് സെന്റർ സ്പോൺസർ ചെയ്യുന്ന ആ ഒരു സമ്മാനം നിറഞ്ഞ കൈയടിയോടെ കാവ്യക്ക് നൽകുകയാണ്. താങ്ക് യു സോ മച്ച്. അടുത്ത നമ്മുടെ സജീവേട്ടനുള്ള സമ്മാനമാണ് നൽകുന്നത്. മൂന്നാം സമ്മാനത്തിന്റെ ആ ഒരു ഭാഗ്യശാലിയാണ്. പ്ലീസ് വെൽക്കം. ഓക്കെ, സജീവൻ ചേട്ടന് പുഞ്ച പുട്ടുപടി ഫാമിലി വെഡിങ് സെന്റർ സ്പോൺസർ ചെയ്യുന്ന ഒരു സമ്മാനം ഒരു വേദിയിൽ വെച്ച് വിതരണം ചെയ്യുകയാണ്. നിറഞ്ഞ കൈയടി എല്ലാവരും ചേർന്ന് പ്ലീസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ ബാക്കിയുള്ള സമ്മാനങ്ങൾ നമ്മൾ വിതരണം ചെയ്യുന്നതായിരിക്കും അടുത്ത ദിവസം. ഓക്കെ, അപ്പൊ അടുത്ത പെർഫോമൻസിലേക്ക് പോവാലോ. റെഡിയാണോ? ആർ യു റെഡി? യെസ്. അപ്പൊ നിറഞ്ഞ കൈയടിയോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് സ്റ്റേജ് ഷോകളിലൂടെ പ്രശസ്തിയായ വ്യക്തിയാണ്, നിറഞ്ഞ കലാകാരനാണ്, പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആണ്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം സേഫ് ഷായ്.
റെഡിയാണോ? റെഡിയാണോ? അപ്പൊ ഉഷാറായിട്ട് നല്ലൊരു കൂവല അവിടെ. താങ്ക് യു. ஓர்ம போதிகமா
അടുത്തതായി മറ്റൊരു ബ്യൂട്ടിഫുൾ സോങ്ങുമായി എത്തുകയാണ്. ഒരുപാട് സോങ്ങുകളാണ് ഇനി മുന്നോട്ട് വരാൻ വേണ്ടി പോകുന്നത്. പഴയതും പുതിയതുമായിട്ടുള്ള സോങ്ങുകൾ നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അടുത്തതായി ചീരപ്പൂവ് എന്ന തുടങ്ങുന്ന ഒരു മനോഹര സോങ്ങുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. ലെറ്റ്സ് വെൽക്കം റിതു ഷിജു.
താങ്ക് യു സോ മച്ച് ഇപ്പോൾ അടുത്തതായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഡാൻസ് പെർഫോമൻസ് ആണ് വേദിയിലേക്ക് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം അനഗ, നന്ദന എം, ശ്രേയ, അമിത സൂരേഷ് ആൻഡ് അമൃത വി കെ. അടുത്തായി മറ്റൊരു സൂപ്പർ ഹിറ്റ് സോങ്ങുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ലെറ്റ്സ് വെൽക്കം നസീർ മിന്നലേ.
താങ്ക് യു സോ മച്ച്. അടുത്തതായി ഒരു ഡാൻസ് പെർഫോമൻസുമായി വേദിയിലേക്ക് എത്തുന്നു വിത ദൻവി, വൈഗ, തൃഷ, എംറായ്, നേഹ, വേദ, അതിഥി. ചേർന്ന് പാടിയ മൗനം സമ്മതം എന്ന സിനിമയിലെ
കല്യാണ തേന്നില എന്ന സോങ്ങുമായി വേദിയിലേക്ക് എത്തുന്നു. ലെറ്റ്സ് വെൽക്കം തന്മയ അജിത്. Hello.
താങ്ക് യു സോ മച്ച്. അടുത്തതായി കാതലിച്ചൻ കാതലി എന്ന് തുടങ്ങുന്ന ഗാനവുമായി വേദിയിലേക്ക് എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ധ്യാന സുചി. താങ്ക് യു സോ മച്ച്. അടുത്തതായി ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസുമായി വേദിയിലേക്ക് എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ശ്രേയ, അനഘായൻ, അമിത സൂരജ്, നന്ദന, അക്ഷര കെ, ശ്രേത, അനഘ, ബിജു.
आने मने न माने कोई दुनिया ये सारी मेरे इश्क के हैं दीवाने ഷിജു, കീർത്തിക, രാകേഷ്, ധന്യ, സുജിത്, പാർവതി, അനീഷ്.
അടുത്തതായി ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസുമായി വേദിയിലേക്ക് എത്തുന്നു. ലെറ്റ്സ് വെൽക്കം അതിഥി. പറയട്ടെ.